വിശുദ്ധ സഭായോഗത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും സ്നേഹ വന്ദനം. നാം ആരാധിക്കുന്നത് നമ്മെ അറിയുന്ന, നമ്മെ അടുത്തറിയുന്ന നമ്മുടെ കർത്താവിനെയാണ്. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാനാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. നമ്മുടെ ആരാധനയിൽ പ്രധാനമായും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. രണ്ടാമത്, എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായി വചനത്തിൻ്റെ വിരുന്ന് ലഭിക്കുക. അത് കൂടാതെ നമുക്ക് ലഭിക്കേണ്ടത് കർത്താവിൻ്റെ തിരുമേശയാണ്. അത് വേഗത്തിൽ ലഭ്യമാക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് കർത്താവ് തരുന്ന വചനം എന്താണെന്നറിയേണ്ടതിന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമോ? സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്കാവശ്യമുള്ള വചനം ഇന്ന് നൽകിത്തരണമേ. കഴിഞ്ഞ 3 മാസം ഞങ്ങൾ വീട്ടിലെ സഭായോഗം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ചാനലിനെ ദൈവം ഒരുക്കി തന്നതിനാൽ സ്തോത്രം. പവർവിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കായിട്ടും എല്ലാ സ്പോൺസേഴ്സിനായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ചെറുതും വലുതുമായ സംഭാവനകൾ അയച്ചു തന്ന് ഈ വലിയ പ്രവർത്തനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു താൽക്കാലിക ഉണർവല്ല, നിലനിൽക്കുന്ന ചില രൂപാന്തരങ്ങൾ, കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ, തീരുമാനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ സംഗതിയാക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ സന്ദേശത്തിന് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച വചനം ഇതാണ്: ആദ്യമേ നിന്റെ കടം വീട്ടുക. എഴുതി വെച്ചുകൊള്ളുക, ആദ്യമേ നിന്റെ കടം വീട്ടുക. കടക്കെണി എന്ന് പറയുന്നത് ആത്മഹത്യ വരെ സമ്മാനിക്കുന്ന ഒരു കെണിയാണ്. അറിഞ്ഞോണ്ടല്ല കടക്കെണിയിൽ വീഴുന്നത്. കർത്താവിൻ്റെ വേലക്കാരായ ദൈവദാസന്മാരെ ബൈബിൾ സ്കൂളുകളിൽ പണ്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു സ്നേഹമല്ലാതെ ഒന്നും കടപ്പെട്ടിരിക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആ ഒരു ഗുണപാഠം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും ഒന്നും കടം മേടിക്കാതെ ഇത്രയും നാളും മുമ്പോട്ട് പോയി. എന്നാൽ അതൊന്നും എപ്പോഴും എല്ലാവർക്കും പ്രായോഗികമല്ല. വിശേഷാൽ ബിസിനസ് ചെയ്യുന്നവർ കടം വാങ്ങും, ചെറിയ തോതിൽ കടം വാങ്ങി, വീണ്ടും വലിയ കടം വാങ്ങി, അങ്ങനെ കടത്തിന്മേൽ കടമായി ജയിലിൽ കിടക്കുന്ന ധാരാളം നല്ല മനുഷ്യരുണ്ട്. കടം ഒരു വല്ലാത്ത കെണി തന്നെയാണ്. നമ്മൾ എന്താ ധ്യാനിക്കാൻ പോകുന്നത്? നമുക്ക് തിരുവെഴുത്തിലേക്ക് നോക്കാം. രാജാക്കന്മാരുടെ 2:7 അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ജീവിതം വഴിമുട്ടിയ ഒരു കുടുംബം, ഒരു പാസ്റ്ററുടെ കുടുംബമാണ്, ഒരു പ്രവാചകൻ്റെ കുടുംബമാണ്. അകാലത്തിൽ പാസ്റ്റർ മരിച്ചുപോയി, അഥവാ പ്രവാചകൻ മരിച്ചുപോയി. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ വന്നെൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദൈവവേലക്കാരൻ കടക്കെണിയിലായി. അദ്ദേഹത്തിൻ്റെ 2 മക്കളെ കടക്കാർ
അടിമകളാക്കാൻ പോകുന്നു. ഒരു കുടുംബത്തിന് വരാവുന്നതിൽ ഏറ്റവും വേദനാജനകമായ കടുപ്പമേറിയ ഒരു സാഹചര്യം. ആശ്രയിപ്പാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അവരുടെ പാസ്റ്ററുടെ അടുക്ക് ചെന്നു, അഥവാ സീനിയർ പാസ്റ്റർ സെൻട്രൽ പാസ്റ്ററുടെ അടുക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ പേര് എലീശ. അദ്ദേഹം ഒരു മാർഗം നിർദ്ദേശിച്ചു, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരിച്ചിരി എണ്ണയുണ്ട്, അത് മതി, ദൈവം ബാക്കി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരോട് ഒരു കൊച്ചു ദൂത് ഞാൻ പറഞ്ഞേക്കാം, മുകളിൽ നിന്നൊന്നും കെട്ടിയിറക്കണ്ട, അമേരിക്കന്നാരും വരണ്ട, നിൻ്റെ ആ കയ്യിലുള്ളതിനെ കൊണ്ട് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിച്ച് നിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ കർത്താവ് ഇന്നും മതിയായവൻ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാർഗം ഇതാണ്, നീ ആ ഉള്ള പാത്രത്തിലെ എണ്ണ മറ്റു പാത്രങ്ങളിലേക്ക് പകരണം. അപ്പോൾ വെറും പാത്രങ്ങൾ അയൽവക്കത്തുനിന്ന് വായ്പ വാങ്ങണം. അങ്ങനെ ഈ ചെറുപ്പക്കാരായ മക്കളെ ഹൗസ് വിസിറ്റിങ്ങിന് വിട്ടു. ഇതിനു മുമ്പുണ്ടാകാത്ത കാര്യമാണ്. അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് പാത്രം ചോദിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അപ്പം കാരണം വിശദീകരിക്കേണ്ടി വരികയല്ലേ? അപ്പം കാരണം വിശദീകരിച്ച് കാണും. ഞങ്ങളുടെ ദൈവദാസൻ പറഞ്ഞു, കടം മാറാൻ ഒരു വഴി ദൈവം തുറക്കാൻ പോകുന്നു. ആ വഴി തുറക്കുമ്പോൾ നിങ്ങൾക്കും അതിലൊരു നന്മ വരും. ചുരുക്കി ഞാനങ്ങ് പറയാം, അയൽവക്കംകാർ മുഴുവൻ വിവരമറിഞ്ഞു. എന്തറിഞ്ഞു? അത്ഭുതം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ കിട്ടാവുന്ന അത്രയും പാത്രം മേടിച്ചു. എലീശ പറഞ്ഞു, പാത്രം കുറയരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. കൊച്ചു കൊച്ചു ദൂതുകൾക്കകത്തും വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ. ദൈവിക ഇടപെടലുകളെ കൃത്യമായി ഗ്രഹിച്ച് കൃത്യമായി അനുസരിച്ചാൽ വ്യക്തമായി അനുഗ്രഹിക്കപ്പെടാം. ദൈവിക നിയോഗങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് കൃത്യമായി അനുസരിച്ചാൽ വ്യക്തമായി അനുഗ്രഹിക്കപ്പെടാം. അവർ പാത്രം മേടിച്ചുകൊണ്ട് വെച്ചു. പടപടാന്ന് ഇച്ചിരി എണ്ണയുള്ളത് എല്ലാ പാത്രത്തിലും ഒഴിച്ചു, മുഴുവൻ നിറഞ്ഞു. ഇനി പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പാത്രം തീർന്നെന്ന് പറഞ്ഞു, എണ്ണയിൽ നിന്നുപോയി. പോട്ടെ, നമ്മുടെ വിഷയം അതൊന്നും അല്ല. എലീശ പറഞ്ഞ വാക്ക്, നീ ആദ്യം ചെയ്യേണ്ടത് കടം വീട്ടുക, അതിനുശേഷമേ നിന്റെ ജീവിതത്തിൻ്റെ കാര്യം നോക്കാവുള്ളൂ. പട്ടിണിയാണ്, ഒരു നല്ല ഷർട്ട് മേടിച്ചിട്ട് ഒത്തിരി നാളായി, ബാത്റൂം ഒന്ന് നന്നാക്കിയാൽ കൊള്ളാം, ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ കൊള്ളാം, അതൊക്കെ വേണം, പക്ഷെ ആദ്യമേ കടം വീട്ടുക. ഇനിയാണ് നമ്മുടെ ദൂത്. മാന്യന്മാർ, അന്തസ്സുള്ളവർ ആദ്യ കടം വിട്ടു. കഴിവുണ്ടെങ്കിൽ കടം വെച്ചോണ്ടിരിക്കില്ല, കടം മേടിക്കില്ല, അഥവാ കടം മേടിച്ചാൽ ആദ്യ കടം വിട്ടു. എന്നാൽ കടം വിട്ടാതെ ഇരിക്കുകയും പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ സുഖിച്ച് പുളച്ച് ജീവിക്കുകയും കൂടെ ചെയ്താലോ? കടം വീട്ടാതിരിക്കുകയും വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്താലോ? കടം വീട്ടാതിരിക്കുകയും വീണ്ടും വീണ്ടും വീടുകൾ പണിയുകയും ചെയ്താലോ? കടം വീട്ടാതിരിക്കുകയും അടുത്ത പറമ്പും അടുത്ത എസ്റ്റേറ്റും കൂടെ മേടിച്ചു കൂട്ടുകയും കൂടെ ചെയ്താലോ? കടക്കാർ നിങ്ങളെ വിടുമോ? എങ്കിൽ എന്താണ് വിഷയം? ഞാനും നിങ്ങളും ദൈവത്തോട് കടമ്പെട്ടിരിക്കുന്നു, അയൽക്കാരോട് കടമ്പെട്ടിരിക്കുന്നു, നമ്മുടെ ദേശത്തോട് കടമ്പെട്ടിരിക്കുന്നു, ദൈവത്തോട് കടമ്പെട്ടിരിക്കുന്നു. സുവിശേഷം നിമിത്തം നമുക്ക് വേഗത്തിൽ ബൈബിളിലെ ഏറ്റവും ചെറിയൊരു പുസ്തകത്തിലേക്ക് ഓടിപ്പോകാം. അത് ഫിലമോൻ്റെ ബുക്കാണ്. ആ ഫിലമോൻ്റെ ബുക്ക് എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൻ്റെ തൊട്ടു പുറകിലാണ് കിടക്കുന്നത്. ഒരു പേജേ ഉള്ളത് കൊണ്ട് കാണാൻ വിഷമമാണ്. 223-ാമത്തെ പേജ് സാധാരണ ബൈബിളിൽ. അതിൻ്റെ 18-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്ന് ഇല്ലല്ലോ. ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്ന ഒരു സന്ദേശമായതുകൊണ്ട് ആവർത്തനമായ വാക്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് നേരെ വിഷയത്തിലോട്ട് കയറാം. ഒന്ന്,
ഒനേസിമോസിൻ്റെ കടം, രണ്ട് ഫിലേമോൻ്റെ കടം, മൂന്ന് പൗലോസിൻ്റെ കടം, നാല് നമ്മുടെ കടം. ഈ നാല് കടങ്ങളാണ് ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ എനിക്കുള്ളത്. ഒന്ന് ഒനേസിമോസിൻ്റെ കടം. അതെന്തുവാ? ഒനേസിമോസ് എന്ന മനുഷ്യൻ ഫിലേമോൻ എന്ന വിശ്വാസിയുടെ വീട്ടിൽ, പാസ്റ്ററുടെ വീട്ടിൽ, സഭായോഗം നടക്കുന്ന വീട്ടിൽ സെർവൻ്റായിരുന്നു. വീട്ടിൽ സഭായോഗം നടന്നിരുന്നു. ഫിലേമോൻ്റെ ലേഖനം 1:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്കും, സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പോൾ ഫിലേമോൻ ഒരു പാസ്റ്ററായിരുന്നു, ഫിലേമോൻ്റെ മകനും ഒരു ശുശ്രൂഷകനായിരുന്നു, ഭാര്യ ശുശ്രൂഷയിൽ പങ്കാളിയായിരുന്നു, ആ വീട്ടിലൊരു ചർച്ച ഉണ്ടായിരുന്നു. എന്നാലും ആ വീട്ടിലെ സെർവൻ്റ് രക്ഷിക്കപ്പെട്ടിരുന്നില്ല. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത അംഗങ്ങൾ പാസ്റ്ററുടെ വീട്ടിൽ ഉണ്ടായാൽ അത് അത്ഭുതമല്ല. പാസ്റ്ററുടെ മക്കൾ അങ്ങനെ ആയിട്ടുണ്ട് പലയിടത്തും. ഭാരപ്പെടണ്ട, മാറി വരും. ബില്ലിഗ്രഹാം എന്ന ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന കാലത്ത് തൻ്റെ മകൻ വിശ്വാസത്തിൽ വരാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഫിലേമോൻ്റെ വീട്ടിലെ സെർവൻ്റ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്, അവൻ PYPA-ക്കും സൺഡേ സ്കൂളിനും ഒരുപക്ഷെ പങ്കെടുത്ത് കാണും, അവൻ താലന്ത് പരിശോധനയ്ക്ക് സമ്മാനവും മേടിച്ച് കാണും, പക്ഷേ അവൻ യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞിരുന്നില്ല. കലാപരിപാടികളിൽ പങ്കെടുക്കാനും പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനും വാക്യ മത്സരത്തിൽ പങ്കെടുക്കാനും അവാർഡുകൾ വാരിക്കൂട്ടാനും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നു. പക്ഷെ വീണ്ടും ജനനമെന്ന വിലയേറിയ സത്യത്തിലേക്ക് മക്കളെ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ ഫിലേമോനെ പറ്റിച്ച് വീട് വിട്ടു പോകുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് പണവും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഒനേസിമോസ്. അവനെ എങ്ങനെയോ ലോക്കപ്പിലാകുന്നു. അവൻ ജയിലിലെത്തിയപ്പോൾ അവിടെ പൗലോസ് എന്ന മിഷണറി കിടപ്പുണ്ട്. പൗലോസ് അവിടെ വെച്ച് ഇവനോട് സുവിശേഷം പറയുന്നു. ഫിലേമോൻ്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്ന, ഫിലേമോൻ്റെ വീട്ടിൽ സ്ഥിരം പോവുകയും പാർക്കുകയും ചെയ്തിരുന്ന പൗലോസിന് ഒനേസിമോസിനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞ് സുവിശേഷത്തിലേക്ക് നേരിട്ട് കടന്നു. അങ്ങനെ പൗലോസ് ഒനേസിമോസിനെ ജയിലിൽ വെച്ച് സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ തടവിൽ വെച്ച് വീണ്ടും ജനനം പ്രാപിച്ച ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, കടം വീട്ടണം. അഴിമതിയുടെ പണം കൈ വെച്ചോണ്ട് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല. അഴിമതിയിലൂടെയും പിടിച്ചുപറിയിലൂടെയും തന്ത്രങ്ങളിലൂടെയും സഹോദരങ്ങളുടെയോ സഹോദരിമാരുടെയോ പ്രിയപ്പെട്ടവരുടെയോ സ്വന്തക്കാരുടെയോ ബന്ധുക്കളുടെയോ സ്വന്തം അപ്പൻ്റെ കയ്യിൽ നിന്ന് പോലും അപഹരിച്ചെടുത്ത മുതല് കയ്യിൽ വെച്ചുകൊണ്ട് പാട്ടുപാടിയാലും സ്തോത്രം ചെയ്താലും ഒന്നും പ്രയോജനമൊന്നുമില്ല, കടം വീട്ടണം. ഒനേസിമോസിനോട് പൗലോസ് പറഞ്ഞു, നീ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണം, അല്ലാതെ സ്നാനപ്പെട്ടുകൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ മാറ്റം വരാതെ വെറുതെ പാട്ടുപാടുന്നതല്ല സുവിശേഷം. ഉറക്ക കൈകൊട്ടിയത് കൊണ്ടോ, ഉറക്ക ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടോ ജീവിതത്തിൽ രൂപാന്തരം വന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? പൗലോസ് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കത്തില്ല. പൗലോസ് പറഞ്ഞു, നീ പോണം, നീ ഫിലേമോൻ്റെ വീട്ടിൽ പോകണം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു കാണും, ഞാൻ സുവിശേഷ വിലയ്ക്ക് പോരാ, വടക്കേ ഇന്ത്യക്ക് വേണേലും പോരാ, അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ പൗലോസ് ഒരു കടലാസ് എടുത്ത് സ്വന്തം കൈ കൊണ്ട് എഴുതി. സാധാരണ ലേഖനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഇത് കൈപ്പട. പൗലോസിൻ്റെ കൈ കൊണ്ട് എഴുതിയിട്ട് കൊടുത്തു. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടമ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. അപ്പോൾ ഒനേസിമോസിന്റെ കടം ഫിലേമോനോടുള്ളതാണ്. അതെന്തുവാ? അപഹരിച്ചെടുത്ത പണം. ഓക്കെ, പൗലോസ് പറയുകയാണ്, അത് എന്റെ ബുക്കിൽ എഴുതിക്കോ, ഇതാണ്
ഒനേസിമോസിൻ്റെ കടം. നമ്പർ ടു ഫിലമോൻ്റെ കടം. അതെന്തുവാ? നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടം പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതെന്തുവാ? ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. ഫിലമോനെ സുവിശേഷം പറഞ്ഞ് നിത്യനാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, നരകത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പൗലോസിനോട് ഫിലമോൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും. നിങ്ങളോട് സുവിശേഷം പറഞ്ഞ്, നിങ്ങളെ സ്നാനപ്പെടുത്തിയ, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച, നിങ്ങളെ വചനം പഠിപ്പിച്ച, നിങ്ങളെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ തെറ്റുതിരുത്തുന്ന നിങ്ങളുടെ ദൈവദാസന്മാരോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട് കേട്ടോ, കടപ്പാടുണ്ട്. അപ്പനോടും അമ്മയോടുമുള്ള കടപ്പാട് പോലെ തന്നെ ദൈവദാസന്മാരോടുള്ള കടപ്പാട് മറക്കരുത്. ഫിലമോനെ, നീ നിന്നെ തന്നെ എനിക്ക് തന്നാൽ തീരത്തില്ല. പ്രിയപ്പെട്ടവരെ, പണം കൊണ്ട് നികത്താവുന്നതല്ല ആത്മീക ബന്ധങ്ങൾ, ആത്മീക കടപ്പാടുകൾ. ഇന്നെന്നെ കേൾക്കുന്നവർ ചെവി തുറന്നു കേൾക്കണം. നിങ്ങളുടെ വീട്ടിൽ സുവിശേഷത്തിൻ്റെ വിളക്ക് തെളിയിച്ച അഭിഷിക്തനോട് നിങ്ങൾക്കൊരു കടമയുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ കടം. അങ്ങനെ ഇങ്ങനെ വീട്ടിൽ നോക്കുകയില്ല. നീ നിന്നെ തന്നെ എനിക്ക് തരാൻ കടപ്പെട്ടിരിക്കുന്നല്ലേ, അതുകൊണ്ട് നീ ആ കട എന്ത് ചെയ്യണമെന്നറിയോ? നീ ആ കടം വീട്ടാൻ ഒരു വഴി പറയാം. ഒനേസിമോസിനോട് ക്ഷമിച്ചേരെ, നിന്നോട് ദൈവം ക്ഷമിച്ചതുപോലെ നീ മറ്റൊരുത്തിനോട് ക്ഷമിക്കുമ്പോൾ കടം വീടും. മൂന്നാമത്തെ കടം പൗലോസിന്റെ കടം. അതിവിടെ എഴുതിയിരിക്കുന്നത് ഫിലിപ്പ് റോമാലേഖനം 1:14-15 വാക്യങ്ങൾ. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും ഞാൻ കടക്കാരൻ. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാലാവോളം ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ പൗലോസും കടക്കാരനാ. ആരോട്? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും ഞാൻ കടക്കാരൻ. ഗ്രീക്ക് അറിയാവുന്നവർക്ക്, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക്, അറിയാൻ പാടില്ലാത്തവർക്ക്, ഭാഷ ഉള്ളിടത്ത്, ലിപി ഇല്ലാത്തിടത്ത്, എല്ലായിടത്തും സുവിശേഷം എത്തിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തർജ്ജിമ ചെയ്യുന്ന ശുശ്രൂഷ ചിലരേറ്റെടുത്തത്. ബൈബിൾ തർജ്ജിമ ചെയ്യുന്ന സുവിശേഷകരെ നിങ്ങൾ ഓർത്താൽ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ വലിയ വേലയാണ് അവർ ചെയ്യുന്നത്. ഗ്രാമങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നവർ, ലിപിയില്ലാത്തടത്ത് ലിപിയുണ്ടാക്കി ബൈബിൾ തർജ്ജിമ ചെയ്യുന്നവർ, ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സുവിശേഷം അറിയിക്കുന്നവർ, പകർച്ചവ്യാധിക്കാരുടെ ഇടയിൽ, എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നവർ, അയ്യോ അവരെയൊക്കെ നമ്മൾ ആദരിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോടെല്ലാം കടക്കാരനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആദ്യ കടം വീട്ടണം. വീടിനോട് വീട് കൂട്ടുമ്പോൾ, വീണ്ടും വീണ്ടും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം, നിന്റെ കടം വീട്ടിയോ? ഭാരതത്തിലെ 100 കോടി മനുഷ്യർ സുവിശേഷം കേട്ടിട്ടില്ല. വിരലെ എണ്ണാവുന്ന ആളുകൾ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾ കോടിക്കണക്കിനുള്ള ഭാരതത്തിൽ സുവിശേഷം അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണ്. പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരൻ. നാലാമത്തെ കടം നമ്മുടെ കടം. സങ്കീർത്തനം 56:12, സങ്കീർത്തനം 116:12. ദൈവമേ, നിന്നോടുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകലോപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിലും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും പിടിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു സ്തോത്രം പറ, ശ്വാസം വലിച്ചേച്ച് വിടുമ്പോ സ്തോത്രം പറയണം. ഭക്ഷണം കഴിക്കുന്നത് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ സ്തോത്രം പറയണം. കണ്ണ് കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം പറയണം. കാല് കുഴഞ്ഞു വീഴാതെ നടക്കാൻ സാധിച്ചെങ്കിൽ സ്തോത്രം പറയണം. നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. ദൈവമേ, നിന്നോടുള്ള നേർച്ചയ്ക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഹോം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? എണ്ണിയാൽ
എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നിനക്കു, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ നിനക്കു, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ആദ്യമേ നിന്റെ കടം വീട്ടുക, ഏറ്റവും പ്രധാനപ്പെട്ട കടം സുവിശേഷം അറിയാത്തിടത്ത് അറിയിക്കുക എന്നതാണ്. ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ് അതിപ്രധാനപ്പെട്ട മറ്റൊരു കടം. നമ്മുടെ കടം വീട്ടാം, ദൈവം നമ്മെ സഹായിക്കട്ടെ.